പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കടുത്ത ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമെന്നോണം തന്നെ ബി ജെ പിയും ശക്തമായ ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുകയാണ്. എഐ ക്യാമറ തട്ടിപ്പിലെ കോഴിക്കോട്ടെ കടലാസ് കമ്പനിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ദുരൂഹത വർദ്ധിക്കുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുവാണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. ഇതാണ് മുഖ്യമന്ത്രിയെ പോലും ജനങ്ങൾ സംശയിക്കാനുണ്ടായ ഒരു കാരണം. ഇപ്പോൾ ആ കടലാസ് കമ്പനിയുടെ വെബ്സൈറ്റ് പോലും നിശ്ചലമായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ ഡയറക്ടർമാരുടെ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന വിശദാംശങ്ങൾ പിൻവലിക്കപ്പെടുകയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കമ്പനിയെക്കുറിച്ചുള്ള സംശയം കൂടുതൽ ബലപ്പെടുന്നത്. ഈ അഴിമതി പിണറായി വിജയൻ ലിമിറ്റഡ് കമ്പനിയാണ് നടത്തിയിരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും പരിവാരങ്ങളുമാണ് എഐ ക്യാമറ അഴിമതിയുടെ ഗുണഭോക്താക്കൾ. സർക്കാർ 235 കോടി രൂപയ്ക്ക് കെൽട്രോണിന് കരാറ് കൊടുക്കുന്നു. കെൽട്രോൺ അത് USCC SRIT കമ്പനിക്ക് 175 കോടിക്ക് മറിച്ചു കൊടുക്കുന്നു. കെൽട്രോണിൻ്റെ പോക്കറ്റിൽ ഒന്നും അറിയാതെ 60 കോടി രൂപ വീഴുന്നു. ഊരാളുങ്കൽ ആ കരാർ കോഴിക്കോടുള്ള ഓഫീസ് പോലുമില്ലാത്ത രണ്ട് കടലാസ് കമ്പനിക്ക് 75 കോടിക്ക് മറിച്ചു കൊടുക്കുന്നു. ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ തന്നെയാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും CPM നേതാക്കളുടെയും അഴിമതികൾ മറച്ചു വയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഊരാളുങ്കൽ. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെട്ട അഴിമതിയാണ് എഐ ക്യാമറ അഴിമതിയിൽ നടന്നിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ അഴിമതികളിലും ക്ലിഫ് ഹൗസിന് അടുത്ത ബന്ധമുണ്ടെന്നും അത് തെളിയിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. സംഘടിതമായി ശാസ്ത്രീയമായ രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ അഴിമതി നടത്തുന്നതും ഇതിന് സംരക്ഷണം ഒരുക്കുന്ന പരിപാടിയാണ് വിജിലൻസ് സംഘവും ചെയ്യുന്നത്. പണ്ട് ഒരു പ്രൊജക്റ്റിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് തട്ടിപ്പുകാർ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കുകയും അതിനുവേണ്ടി പ്രൊജക്റ്റ് ഉണ്ടാക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹിന്ദ് ഗ്രൂപ്പ് ഈ പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള കാരണം അഴിമതിയാണെന്ന് തന്നെ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സുതാര്യമല്ല എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു അൽഹിന്ദ് ഗ്രൂപ്പ് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാനുണ്ടായ ഒരു സാഹചര്യം സംജാതമായത്. ഇന്ത്യയിലെ ഏറ്റവും സംഘടിതമായ അഴിമതി നടക്കുന്ന ഒരു സംസ്ഥാനമായി അതോടുകൂടി കേരളം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത്. എഐ ക്യാമറ ഇടപാടിൽ SRIT ഉണ്ടാക്കിയ ഉപകരാർ, പുറം കരാർ എന്നിവയിലെ വ്യവസ്ഥകളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ച് ഈ ഘട്ടത്തിൽ തന്നെ കെൽട്രോണും രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഇതേപ്പറ്റി ഒന്നുമേ അറിയില്ല എന്ന് പറഞ്ഞിരുന്ന കെൽട്രോൺ ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നിരിക്കുകയാണ്. വിവാദങ്ങൾക്കൊടുവിലാണ് ടെൻഡർ ഇവാലുവേഷൻ റിപ്പോർട്ടും SRIT സമർപ്പിച്ച ഉപകരാർ വിശദാംശങ്ങളുമൊക്കെ കെൽട്രോൺ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. കെൽട്രോണിൻ്റെ വിശ്വാസ്യതയെ പോലും തകർക്കുന്ന ഒരു സംഭവമായി എഐ ക്യാമറ വിവാദം മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് കുറ്റസമ്മതം നടത്താനായി കെൽട്രോൺ തന്നെ തയ്യാറെടുത്തിരിക്കുന്നത്. എഐ ക്യാമറ ഇടപാട് വിവാദമായി മാറിയപ്പോൾ ഉപകരാറുകളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു, അല്ലെങ്കിൽ അറിയേണ്ട കാര്യമില്ല എന്നായിരുന്നു കെൽട്രോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വാദം. ഒട്ടും തന്നെ ശരിയായൊരു സമീപനമല്ലായിരുന്നു അതെന്നുള്ളത് തുടക്കം മുതലേ മാധ്യമപ്രവർത്തകരകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പദ്ധതി നിർവഹണം ഏൽപ്പിച്ചത് SRIT ആണ്. ഉപകരാർ നൽകിയതിൻ്റെ ഉത്തരവാദിത്തം സ്വകാര്യ കമ്പനിക്ക് മാത്രമാണെന്നുള്ള ഒരു വലിയ വാദം കെൽട്രോൺ ഉയർത്തിയത് വലിയ വിമർശനങ്ങൾക്ക് തന്നെയാണ് ഇടയാക്കിയത്, അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. ഇതിനിടയിലാണ് ഉപകരാറുകളെക്കുറിച്ചെല്ലാം SRIT കെൽട്രോണിനെ ധരിപ്പിച്ചുവെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ചില രേഖകൾ കെൽട്രോൺ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഒടുവിൽ നിർബന്ധപൂർവ്വം പ്രസിദ്ധീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും വർക്ക് ഓർഡറും പദ്ധതിയുടെ തുകയും വിശദാംശങ്ങളും ഒക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടും ഉപകരാർ വിശദാംശങ്ങളും ടെൻഡർ ഇവാലുവേഷൻ റിപ്പോർട്ടും മറച്ചുവെച്ച കെൽട്രോണിൻ്റെ നടപടി തന്നെയായിരുന്നു ഏറ്റവും അധികം സംശയാസ്പദമായിരുന്നത്. കടുത്ത വിമർശനമായിരുന്നു ഇതിനെതിരെ ഉയർന്നു കേട്ടിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഈ രേഖകൾ കെൽട്രോൺ വെബ്സൈറ്റിലിടാൻ നിർബന്ധിതരായത്.